കുട്ടനാട്ടിലെ താറാവ് കർഷകരെ ദുരിതത്തിലാക്കി പക്ഷിപ്പനി തുടരുകയാണ് താറാവുകളെ കൂട്ടത്തോടെ കൊന്നൊടുക്കിയതോടെ കർഷകരുടെ ജീവിതം പ്രതിസന്ധിയിലാണ് പലിശക്കെടുത്തും കടം വാങ്ങിയുമാണ് പലരും താറാവ് കൃഷി നടത്തിയിരുന്നത് വില്പനയ്ക്ക് ഭാഗമായ താറാവുകളാണ് കൊന്നൊടുക്കിയതിൽ ഏറെ പക്ഷിപ്പനി ബാധിച്ചതോടെ കൊന്നുടുക്കിയ താറാവുകളിൽ ഏറെയും അറുപത് ദിവസത്തിനു മുകളിൽ പ്രായമുള്ളവയായിരുന്നു വിൽക്കാൻ പ്രായമായ താറാവുകളെ നഷ്ടപ്പെട്ടത് കർഷകരുടെ ദുരിതത്തിന് ആക്കം കൂട്ടുകയാണ് ചമ്പക്കുളം കണ്ടങ്കരിയിലെ താറാവ് കർഷകനായ എബ്രഹാം ഔസഫിന്റെ ഏഴായിരത്തി അഞ്ഞൂറ് താറാവുകളെയാണ് കൊന്നൊടുക്കിയത് പതിനഞ്ച് ലക്ഷത്തിലധികം രൂപയാണ് നഷ്ടം കണക്കുകൂട്ടലുകൾ തെറ്റിയതോടെ ജീവിതം ദുരിതത്തിലായി നമ്മുടെ ഈ താറാവ് മാത്രമേ ഉള്ളൂ ഒരു വർഷത്തെ വളർത്തുന്നു ആ താറാവ് അറുപത്തിയാറാം തന്നെ വന്ന് പക്ഷിപ്പനി കൊന്നുകളയുന്നത് ഞങ്ങളുടെ ജീവിതം മുമ്പോട്ട് സ്കൂൾ തുറക്കുന്ന സമയം ഇതുകൊണ്ടാണ് ഞങ്ങളുടെ ജീവിതം മൊത്തം നടന്നുകൊണ്ട് പോകുന്നത് താറാവും ഇല്ലാതെന്ന് ഇതിനെ കൊന്നുകളഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ആ പാടെ കഷ്ടത നിരാശതയിൽ ഇപ്പം ജീവിച്ചു പോകുന്നത് കുഞ്ഞുങ്ങളെ സ്കൂളിൽ പോലും വിടാൻ മേലാത്ത ഒരു മാർഗ്ഗത്തിലാണ് കിടക്കുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് താറാവ് കുഞ്ഞു വളർത്തി പതിനഞ്ച് ലക്ഷം രൂപയും മേളി ഇപ്പം ഞാൻ കടത്തേ നിൽക്കുമോ എനിക്കിപ്പോൾ എനിക്ക് കാശ് കിട്ടേണ്ട ഇതിനെ കൊടുത്ത ഓരോരുത്തർക്ക് ഇറച്ചിക്ക് കൊടുത്താൽ എനിക്ക് കാശ് കിട്ടണ്ട കിട്ടിയ രൂപ വില എനിക്ക് എനിക്ക് മതി മതി നിർത്താൻ വേണ്ടി കുട്ടനാട്ടിലെ ഭൂരിഭാഗം താറാവ് കർഷകരുടെയും സ്ഥിതി ഇത് തന്നെയാണ് പലരും പലിശക്കെടുത്തും കടം വാങ്ങിയുമാണ് കൃഷി നടത്തിയത് താറാവുകൾ നഷ്ടപ്പെട്ടതോടെ ഇനി കർഷകർക്കുള്ള ഏക പ്രതീക്ഷ സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായമാണ് യഥാസമയത്ത് നഷ്ടപരിഹാരമെങ്കിലും കിട്ടിയില്ലെങ്കിൽ കൂടുതൽ ദുരിതത്തിലാകും കുട്ടനാട്ടിലെ താറാവ് കർഷകരുടെ ജീവിതം ജനം ആലപ്പുഴ